കോൾ കേരളയുടെ ഹയർ സെക്കൻഡറി കുട്ടികൾക്കായിട്ട് അവലംബിച്ച മാക്രോ ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്ററിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ആദ്യം പഠിക്കുന്നത്, എക്സാൻറ്റേ ആൻഡ് എക്സ്പോസ്റ്റ്. എക്സാൻറ്റേ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാൻഡ്. എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞാലോ? ആക്ച്വൽ. നമ്മൾ പല കാര്യവും പ്ലാൻ ചെയ്യും, അതെല്ലാം യാഥാർത്ഥ്യത്തിൽ വരണമെന്ന് ഒരിക്കലും ഇല്ല. അപ്പം ഉദ്ദേശിച്ച കാര്യം, ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഉദ്ദേശിച്ച കാര്യം, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റും സ്വകാര്യ വ്യക്തികളും നമ്മൾ ഓരോരുത്തരും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യവും. കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത പലതും നമുക്ക് വേണ്ടുന്ന രീതിയിൽ നടപ്പിലാക്കാൻ ലോകം മുഴുവൻ പറ്റിയിട്ടില്ല. കാരണം കൊറോണ വന്നു. നമുക്കറിയാം, ഒരു ഫേമിൽ തീരുമാനിച്ചത് 100 കോടി രൂപയുടെ വിറ്റ് വരവാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവർക്ക് കിട്ടിയത് 70 കോടി രൂപ മാത്രം. അപ്പം നമുക്ക് പറയാം, എക്സ് ആൻറ്റേ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അവർ 100 കോടി രൂപയുടെ ഈ മുതൽ മുടക്കാനാണ് ഈ വർഷം തീരുമാനിച്ചത്. പക്ഷേ അവർക്ക് 70 കോടിയെ മുതൽ മുടക്കാൻ പറ്റിയുള്ളൂ. കാരണം എക്സ് ആൻറ്റേ എന്ന് പറയുന്നത് എക്സ്പോസ്റ്റ് ആക്ച്വലിനേക്കാളും, അപ്പം പ്ലാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലിനേക്കാളും നമുക്ക് പറയാം കൂടുതലായിരുന്നു. നമുക്ക് പറയാം എക്സ് ആൻഡ് എ ഡസ് നോട്ട് ഈക്വൽ വിത്ത് എക്സ്പോസ്റ്റ്. വളരെ വിരളമായ കേസുകൾ മാത്രമേ എക്സ് ആൻഡ് എയും എക്സ്പോസ്റ്റും തുല്യമാവാറുള്ളൂ. നമ്മൾ പലപ്പോഴും പല കാര്യവും പ്രതീക്ഷിക്കും. ചിലത് പ്രതീക്ഷയോടൊപ്പം വരത്തില്ല, ചിലത് പ്രതീക്ഷയ്ക്കപ്പുറം പോവുകയും ചെയ്യും. അപ്പം ഒന്ന് ആസൂത്രണം ചെയ്തത്, ഒന്ന് യാഥാർത്ഥ്യം. ഇപ്പം നമുക്കറിയാം പല ഫാക്ടറികൾ, ഉദാഹരണത്തിന് മാരുതി കമ്പനി ഈ വർഷം പ്രതീക്ഷിച്ചത് 500 കോടി രൂപയുടെ വിറ്റുവരവാണ്. പക്ഷേ ചിലപ്പോൾ നമുക്കറിയാം കാറുകൾക്ക്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ കണ്ടതാണ്, കാറുകൾക്ക് ബുക്കിംഗാണ്, കാറുകൾക്ക് വലിയ ഡിമാൻഡ്. സ്വകാര്യ വ്യക്തികൾ കൂടുതൽ കാറുകൾ ആവശ്യപ്പെടുന്നു, കൊറോണ വന്നതുകൊണ്ടാണോ എന്തോ. അപ്പോൾ നമുക്ക് പറയാം 500 കോടി രൂപയുടെ വിറ്റുവരവ് പ്രതീക്ഷിച്ചിടത്ത് 700 കോടി രൂപയുടെ കച്ചവടം നടന്നു മാരുതി കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ എക്സ് ആൻറ്റേ എന്ന് പറയുന്നത് 500 ആയിരുന്നു, എക്സ് പോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത്ര 700 കോടി രൂപയാണ്. അപ്പം നമുക്ക് പറയാം, അപ്പം നമുക്ക് പറയാം ആക്ച്വൽ ഡസ് നോട്ട് ഈക്വൽ വിത്ത് പ്ലാൻഡ് അല്ലെങ്കിൽ എക്സ് ആൻറ്റേ. ഇനി ഇവിടെയാണ് നമ്മൾ ഇൻകം ഡിറ്റർമിനേഷൻ, കെയ്നീഷ്യൻ കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു ജെ എം കെയ്ൻസിൻ്റെ ജനറൽ തിയറി എന്ന് പറയുന്ന പുസ്തകത്തിനെക്കുറിച്ച്. അവിടെ പറയുന്നുണ്ട് ഡിമാൻഡാണെല്ലാം, അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഇപ്പം മാരുതി കമ്പനിയുടെ കാര്യം ഞാൻ പറഞ്ഞു, 500 കോടി രൂപയുടെ വിറ്റുവരവ് പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അതെന്താ പ്രതീക്ഷിച്ചത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഗാർഹിക മേഖലയും വ്യാവസായിക മേഖലയും വാങ്ങുമെന്ന് കരുതിയതാണ് 500 കോടി രൂപയുടെ കാറുകൾ. അപ്പോൾ അത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്ത ഡിമാൻഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഗാർഹിക മേഖലയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, രണ്ട് വ്യാവസായിക മേഖലയുടെ മുതൽമുടക്ക് ചെലവുകൾ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇതിനെ രണ്ടിനെ എടുത്തെടുത്ത് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന് കൺസംഷൻ ഫങ്ഷൻ. കൺസംഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗാർഹിക മേഖലയുടെ നമ്മളാകുന്ന ഗാർഹിക മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഉപഭോഗം എന്ന് പറയുന്ന കൺസംഷൻ ഫങ്ഷൻ. നമുക്ക് പറയാം നമ്മുടെ വരുമാനത്തിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഒന്ന് സി, രണ്ട് എസ്. സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ, സേവിങ് എന്ന് പറഞ്ഞാൽ മിച്ചം വയ്ക്കുക. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഗാർഹിക മേഖല എന്ന് പറയുന്ന ഹൗസ് ഹോൾഡ് സെക്ടർ നേടുന്ന വരുമാനം 100 കോടിയെങ്കിൽ അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, 70 കോടി 30 കോടി. അർത്ഥം എന്തുവാ? 70 കോടി രൂപയുടെ വരുമാനം നമ്മൾ ചെലവ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നു, ബാക്കി 30 കോടി രൂപയുടെ വരുമാനം നമ്മൾ മിച്ചം വയ്ക്കാനായിട്ട് ബാങ്കിൽ സേവ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നു. നമുക്ക് അതിനെ രണ്ട് അനുപാതത്തിൽ പറയാം, 70/100. 70 കോടി രൂപ ഡിവൈഡഡ് ബൈ 100 കോടി രൂപ. അർത്ഥം എന്തുവാ? 100 കോടി രൂപ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്ത വരുമാനത്തിൽ 70 കോടി രൂപ ചെലവ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നു. നമുക്കതിനെ പറയാം ആവറേജ് പ്രോപ്പൻസിറ്റി ടു കൺസ്യൂം, ഉപഭോഗം ചെയ്യാനുള്ള പ്രവണത, ഉപഭോഗ പ്രവണത എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം സി ബൈ വൈ. ബാക്കി വന്നതോ? ബാക്കി വന്നതാണ് എൻ്റെ വരുമാനത്തിൽ ചെലവ് ചെയ്തിട്ട് ബാക്കി എനിക്ക് എന്താണ് മിച്ചം, അതാണ് ഞാൻ സേവ് ചെയ്യുന്നത്. നമുക്ക് പറയാം എസ് ബൈ വൈ, അല്ലെങ്കിൽ 30/100. നമുക്ക് പറയാം 3/100.
നമ്മൾ മാറ്റി വെച്ചു ഉപഭോഗത്തിന് 30 കോടി രൂപ മിച്ചം വെക്കാനായിട്ട് സേവ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നെങ്കിൽ രണ്ടിനെയും കൂടി കൂട്ടി നമുക്ക് പറയാം C by Y average propensity to consume plus S by Y save നമുക്ക് പറയാം average propensity to save മിച്ചം വെക്കാൻ എന്താണുള്ളത് അപ്പോൾ 100 കോടി രൂപയിൽ 70 കോടി രൂപ സേവ് ചെയ്യ 100 കോടി രൂപയിൽ 70 കോടി രൂപ ഉപഭോഗത്തിനായിട്ട് മാറ്റി വെച്ചു 100 കോടി രൂപയിൽ 30 കോടി രൂപ മിച്ചം വെക്കാനായി അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു നമുക്ക് പറയാം സി ബൈ വൈ പ്ലസ് എസ് ബൈ വൈ അതിനെ രണ്ടേ കൂടി ചേർത്ത് നമുക്ക് പറയാം ആവറേജ് പ്രോപ്പൻസിറ്റി ടു കൺസ്യൂം എപിസി പ്ലസ് എപിഎസ് സമം 1 ഇനി ഈ കൺസംപ്ഷനെ മാത്രം ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ് എന്താണ് സി സി സമം നമുക്ക് കൺസംപ്ഷനെ നമുക്ക് ഇങ്ങനെ പറയാം സി സമം സി ഈക്വൽസ് സി ക്യാപ് പ്ലസ് സ്മോൾ സി വൈ ഇവിടെ മൂന്ന് സി ഞാൻ പറഞ്ഞു ഒന്ന് ഇവിടെ സ്മോൾ ലെറ്റർ ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും പ്രത്യേകം വേർതിരിച്ച് പറയണം ആദ്യത്തെ സി എന്ന് പറയുന്നത് കൺസംപ്ഷൻ ആണ് കൺസംപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് തിരിക്കാം ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ ഉപഭോഗം എന്ന് പറയുന്ന കൺസംപ്ഷനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് സി ക്യാപ് സിയുടെ മേളിൽ ഒരു തൊപ്പി സി ക്യാപ് അർത്ഥം ഓട്ടോണമസ് കൺസംപ്ഷൻ രാജ്യത്ത് വരുമാനമില്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് ചിലവൊക്കെയുണ്ട് ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ ഈ വർഷം വരുമാനമില്ലെങ്കിൽ പോലും നമുക്ക് ചിലവ് ചെയ്യാൻ കുറച്ചും പണം മാറ്റി വെക്കണം അതിനെ നമുക്ക് പറയാം ഓട്ടോണമസ് കൺസംപ്ഷൻ നമുക്ക് പറയാം വരുമാനത്തെ ആശ്രയിക്കാത്ത ചിലവിനെ നമുക്ക് പറയാം ഓട്ടോണമസ് കൺസംപ്ഷൻ രണ്ട് വരുമാനത്തെ ആശ്രയിച്ചുള്ള കൺസംപ്ഷൻ രാജ്യത്തിൻ്റെ വരുമാനം കൂടുകയാണെങ്കിൽ ആ കൺസംപ്ഷൻ കൂടും രാജ്യത്തിൻ്റെ വരുമാനം കുറയുകയാണെങ്കിൽ ആ കൺസംപ്ഷൻ കുറയും അതിനെ നമുക്ക് പറയാം ഇൻഡ്യൂസ്ഡ് കൺസംപ്ഷൻ അല്ലെങ്കിൽ വരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കൺസംപ്ഷൻ നമുക്കതിനെ പറയാം സ്മോൾ സി അതിനെ നമുക്ക് പറയാം മാർജിനൽ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂം എം പി സി എന്ന് പറഞ്ഞാൽ ഞാനിപ്പം മുമ്പത്തെ അസംഷൻ വെച്ച് പറയുകയാണ് രാജ്യത്തിൻ്റെ 100 കോടി രൂപയിൽ 70 കോടി രൂപ കൺസംഷനും 30 കോടി രൂപ സേവ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെച്ചല്ലോ ഇനി രാജ്യത്തിൻ്റെ വരുമാനം കൂടുവാന്ന് വെച്ചു രാജ്യത്തിൻ്റെ വരുമാനം 100 കോടിയിൽ നിന്ന് 110 കോടിയിലോട്ട് കൂടുവാണ് ഈ വർഷം രാജ്യത്തിൻ്റെ വരുമാനം ദേശീയ വരുമാനം ജി ഡി പി 100 കോടിയിൽ നിന്ന് 110 കോടിയിലോട്ട് കൂടുവാണെന്ന് വെച്ചു ആ 10 കോടി കൂടിയപ്പോൾ അതിനകത്ത് 8 കോടി രൂപ കൺസംഷനായിട്ട് പോകുന്നു ബാക്കി 2 കോടി രൂപ സേവ് ചെയ്യാൻ പോകുന്നു ഞാനതിനെ പറയാം ആ കൂടിയ കൺസംഷൻ നമുക്ക് പറയാം ഡെൽറ്റ സി അഡീഷൻ ടു കൺസംഷൻ എന്താണ് ഉപഭോഗത്തിൽ മാറ്റം വന്നത് നമുക്ക് പറയാം 8 കോടി രൂപ ഡിവൈഡഡ് ബൈ എന്താണ് വരുമാനത്തിലുള്ള വ്യത്യാസം 10 കോടി രൂപ അപ്പോൾ 8/10 = 0.8 എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ വരുമാനം എത്ര കൂടി ആ കൂടിയ വരുമാനത്തിൽ എത്ര കോടി രൂപ ചെലവ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു അതിന് നമുക്ക് പറയാം മാർജിനൽ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂം അല്ലെങ്കിൽ പറയാം എം പി സി സമം ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ സമം ഇവിടുത്തെ എക്സാമ്പിളിനകത്ത് 0.8 ബാക്കി വന്ന എന്തുവാ നമുക്കതിനെ പറയാം MPS മിച്ചം വെച്ചത് മാർജിനൽ പ്രോപ്പൻസിറ്റി ടു സേവ് എന്താണ് സേവ് ചെയ്യാനുള്ള പ്രവണത നമുക്ക് പറയാം അഡീഷൻ ടു സേവിങ് വെൻ ആൻ അഡീഷണൽ ഇൻകം ഈസ് ക്രിയേറ്റഡ് രാജ്യത്തിൻ്റെ വരുമാനം കൂടിയപ്പോൾ 10 കോടി രൂപ അതിനകത്ത് മിച്ചം വെച്ചത് എത്ര 2 കോടി രൂപ നമുക്ക് പറയാം 2/10 = 0.2 മുമ്പിലത്തെ പോലെ നമുക്കിവിടെ പറയാം MPC + MPS = 1 നമ്മുടെ എക്സാമ്പിളിനകത്ത് മാർജിനൽ പ്രോപ്പർട്ടിസിറ്റി ടു സേവ് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ അതെങ്ങനെയാണ് കിട്ടിയത് ഡെൽറ്റ നമുക്ക് MPC എന്ന് പറയുന്നത് എന്തുവാ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഇവിടെയും രണ്ടും കൂടെ കൂട്ടിയാൽ 1 അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം വരുമാനം കൂടിയാൽ ആ കൂടിയ വരുമാനത്തിൽ എത്ര കോടി രൂപ ചെലവ് ചെയ്യാൻ പോകുന്നു അതിനെ നമുക്ക് പറയാം MPC ആ കൂടിയ വരുമാനത്തിൽ എത്ര കോടി രൂപ മിച്ചം വയ്ക്കാനായിട്ട് പോകുന്നു അതിനെ നമുക്ക് പറയാം MPS രണ്ടു കൂടെ കൂട്ടിയാൽ 1 അപ്പോൾ ഇത്രയുമാണ് കൺസംഷനെ കുറിച്ച് അപ്പോൾ കൺസംഷൻ നമുക്ക് ചുരുക്കാം കൺസംഷന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഓട്ടോണമസ് കൺസംഷൻ വരുമാനത്തെ ആശ്രയിക്കാത്തയുള്ള കൺസംഷൻ രണ്ട് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ വരുമാനത്തെ ആശ്രയിച്ചുള്ള കൺസംഷൻ അവിടെയാണ് നമ്മൾ മാർജിനൽ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂം പഠിച്ചത് വരുമാനം കൂടുമ്പോൾ കൺസംഷൻ കൂടും അതിനെ നമുക്ക് പറയാം മാർജിനൽ പ്രോപ്പൻസിറ്റി ടു കൺസ്യൂം MPC അതാണ് നമ്മൾ സ്മോൾ സിയിൽ പറഞ്ഞത്
അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് വ്യാവസായിക മേഖലയുടെ മുതൽ മുടക്ക് ചെലവുകളെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മുതൽ മുടക്ക് ചെലവുകൾ എന്ന് പറയാം. അതിനെ നമുക്ക് പറയാം ICAP. ഒരു സമ്പദ് വ്യവസ്ഥയിലെ മുതൽ മുടക്ക് ചെലവുകൾ എല്ലാ വർഷവും ഒന്നാണ്. കഴിഞ്ഞ വർഷം ടാറ്റ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് 700 കോടി രൂപ. ഈ വർഷവും ടാറ്റ കമ്പനി മിനിമം 700 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മുടെ മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തത് 1000 കോടി രൂപ. ഈ വർഷവും ഏകദേശം 1000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യും കാറ് പുതിയ കാറുകൾ ഉൽപ്പാദിപ്പിക്കാനായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ എല്ലാ സ്വകാര്യ വ്യക്തികളും എല്ലാ വർഷവും മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ് നടക്കും. നമുക്കതിനെ അങ്ങനെ അസ്യൂം ചെയ്യാം, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് ഓട്ടോണമസ് നമ്മൾ പഠിച്ചു. ഒന്ന് കൺസംഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഓട്ടോണമസ് കൺസംഷനും ഇൻഡ്യൂസ്ഡ് കൺസംഷനും. അവിടുത്തെ ഓട്ടോണമസ് കൺസംഷനെ നമുക്ക് CCAP എന്ന് പറയാം. ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് മുതൽ മുടക്ക് ചെലവുകളിലെ ഓട്ടോണമസ് എലിമെന്റിനെ നമുക്ക് പറയാം ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം രണ്ട് ക്യാപ്പ് പഠിച്ചല്ലോ, CCAPഉം ICAPഉം. അതിനെ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പറയാം ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ ACAP. ACAP സമം CCAP പ്ലസ് ICAP. രണ്ടും കൂടെ ചുരുക്കത്തിൽ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഫംഗ്ഷൻ പറയാം. അപ്പോൾ ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞത്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ മൊത്ത ചോദനം എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഉപഭോഗ ചെലവുകൾ, രണ്ട് വ്യാവസായിക മേഖലയുടെ മുതൽ മുടക്ക് ചെലവുകൾ. ഇതിനെ രണ്ടിനും കൂടെ കൂട്ടി നമുക്ക് പറയാം ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് പ്ലസ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ. ഞാനിവിടെ ചുരുക്കി പറയുന്നു, AD സമം ACAP പ്ലസ് CY. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്ന CCAPഉം ICAPഉം പ്ലസ് ഇൻഡ്യൂസ്ഡ് കൺസംഷൻ ആണ്. അടുത്തത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉൽപ്പന്നവും അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് നമുക്ക് പറയാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഞാനിപ്പം പറഞ്ഞ മൊത്ത ചോദനവും തുല്യമാവണം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്ന മൊത്ത ഉൽപ്പാദനവും നമ്മളിപ്പം പറഞ്ഞ CPI മൊത്ത ചോദനവും തുല്യമാവുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇൻകം ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ ഇവിടെ പറയും എഫക്റ്റീവ് ഡിമാൻഡ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉൽപ്പന്നം വിറ്റഴിഞ്ഞു പോകേണ്ട റിക്വയർഡ് ഡിമാൻഡ്, നമുക്ക് പറയാം ആവശ്യമുള്ള ഡിമാൻഡ്. വാട്ട് ഈസ് ദി റിക്വയർഡ് ഡിമാൻഡ് ദാറ്റ് ഈസ് നീഡഡ് ഇൻ എൻ എക്കണോമി ടു ക്ലിയർ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉൽപ്പന്നം ക്ലിയറൻസ് ആവണം എന്ന് പറഞ്ഞാൽ മൊത്തം വിറ്റഴിച്ച് പോകണം. അതൊരു വലിയ കാര്യമാണ്. അത് ആയാൽ നമുക്ക് പറയാം, അതിന് പറയാം എഫക്റ്റീവ് ഡിമാൻഡ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഗവൺമെൻറ്റിൻ്റെയും ഓരോ വ്യക്തികളുടെയും ഏറ്റവും വലിയ ആവശ്യമാണ് കൃത്യമായിട്ട് മാർക്കറ്റിൽ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന ഉൽപ്പന്നം വിറ്റു പോകാനുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അത് വിറ്റഴിഞ്ഞ് പോകണമെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ കാശ് വേണം, നമ്മുടെ കയ്യിൽ വരുമാനം വേണം. നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിലേ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ വാങ്ങത്തുള്ളൂ. അത് വാങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ പണം ഉണ്ടാക്കേണ്ട കർത്തവ്യമാണ് അടുത്ത നമ്മുടെ ചാപ്റ്റർ. നമ്മുടെ 5-ാമത്തെ ചാപ്റ്ററാണ് ഗവൺമെൻറ്. എന്താണ് ഒരു ഗവൺമെൻറ്റിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ റോള്? നമുക്കറിയാം, നമ്മൾ 1-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് എല്ലാ സമ്പദ് വ്യവസ്ഥയും ഇപ്പോൾ ഒരു ലോകത്തൊരു സമ്പദ് വ്യവസ്ഥയും പൂർണ്ണമായിട്ടും കമ്പോളത്തിൽ അധിഷ്ഠിതമായിട്ടില്ല. ഏത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലും ഗവൺമെൻറ്റിന് കാര്യമായ റോളുണ്ട്. ഒരു ഗവൺമെൻറ്റിന് ഏത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആയാലും സോഷ്യലിസ്റ്റ് എക്കണോമി ആയാലും ക്രിയാത്മകമായി പല ജോലിയും ചെയ്യാനുണ്ട്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്? നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യങ്ങളെ മൂന്നായിട്ട് ചുരുക്കാം. ഒന്ന് അലോക്കേഷൻ ഫങ്ഷൻ. നമുക്ക് പല സ്വകാര്യ വ്യക്തികൾക്കും അവർക്ക് വേണ്ടുന്ന അവശ്യ സാധനങ്ങൾ പലതും ഉണ്ടാക്കാനായിട്ട് സ്വകാര്യ മുതലാളിമാരുണ്ട്, നമുക്ക് പ്രൈവറ്റ് ഗുഡ്സ് ഉണ്ട്. എന്നാൽ നമുക്കറിയാം പൊതുജനങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള പബ്ലിക് സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, റോഡ്, ട്രാൻസ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങൾ നൽകാൻ സ്വകാര്യ വ്യക്തികൾക്ക് പറ്റില്ല, ഇതെല്ലാം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ്. ഇറ്റ് ഈസ് ദി റോൾ
It is the role of government to provide necessary public goods to the public. നമുക്ക് ഒരു ഒരു സ്വകാര്യ വ്യക്തികളെ പോലെയല്ല ഒരു പൊതുജനത്തിനെ സംബന്ധിച്ച് നമ്മുടെ പബ്ലിക് യൂട്ടിലിറ്റീസ് എന്ന് പറയും നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് പൊതുജനങ്ങൾ ഒരു ഒരു എയർപോർട്ട് ആവട്ടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ ഒരു ബസ് സ്റ്റാൻഡ് ആവട്ടെ ഇതെല്ലാം ഒരു സ്വകാര്യ വ്യക്തിയുടെ കുത്തകയല്ല ഇതെല്ലാം നമുക്കിടെ നമ്മുടെ എല്ലാവരുടെയും സ്വത്താണ് നമ്മുടെ പബ്ലിക് ഗുഡാണ് പ്രൊവൈഡിങ് പബ്ലിക് ഗുഡ്സ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് അവർ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് പബ്ലിക് ഗുഡ്സ് പൊതു സാവ പൊതുജനങ്ങൾക്ക് ആവശ്യമായുള്ള സാധനങ്ങളും സേവനങ്ങളും നൽകുക അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ റോള് അലോക്കേഷൻ ഫങ്ഷൻ രണ്ട് നമ്മൾ ഏത് സമ്പദ് വ്യവസ്ഥയായാലും പലരും പലരുടെയും കഴിവനുസരിച്ച് പണമുണ്ടാക്കും പക്ഷേ ലോകത്തിൽ ഏത് രാജ്യത്തിൻ്റെ കേസെടുത്താലും നമുക്കറിയാം വികസനത്തിൻ്റെ ഗുണങ്ങൾ അതിന് അവിടെ ഒരു വിഭാഗം ജനങ്ങൾക്ക് കിട്ടാറില്ല അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വിവിധ തലങ്ങളിൽ വിവിധ രീതിയിൽ നേരിടുന്നുണ്ട് അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനതയെ മുന്നോട്ട് കൊണ്ടുവരേണ്ട റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഗവൺമെൻറ്റാണ് പണമില്ലാത്തവന് ദാരിദ്ര്യരേഖയിൽ താഴെയുള്ള ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് അപ്പോൾ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ്റിനാണ് റേഷൻ കടകൾ വഴിയും തൊഴിൽ ഉണ്ടാക്കുന്ന മേഖലകൾ വഴിയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ വഴിയും വരുമാനമുള്ളവൻ്റെയിൽ നിന്ന് ഇൻകം ടാക്സ് വഴിയും സെയിൽസ് ടാക്സ് വഴിയും പണം കളക്ട് ചെയ്തിട്ട് പല തരത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ വഴിയും പണം കൊണ്ട് ചെന്നെത്തിക്കണം ദോസ് ഹു ഹാവ് മണി ആരിൽ ആർക്കാണ് പണം അത് ഇൻകം ടാക്സ് വഴി പണമുള്ളവനിൽ നിന്ന് വാങ്ങി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുന്ന വിഭാഗത്തിന് താഴെയുള്ള ആളുകൾക്ക് ആളുകൾക്ക് പണം എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തൊഴിലുണ്ടാക്കുന്ന പദ്ധതികൾ കൊടുക്കുക അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ എത്തിക്കുക ഫ്രീ ആയിട്ട് മെഡിക്കൽ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും എത്തിക്കുക ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായ കാര്യങ്ങളാണ് അടുത്തത് എപ്പോഴൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എപ്പോഴൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയിൽ മാന്ദ്യമുണ്ടാകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കൊറോണ വരുമ്പോൾ ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്നുണ്ട് എപ്പോഴൊക്കെയാണ് ആളുകൾക്ക് തൊഴിലില്ലാത്തത് ആളുകൾക്ക് വരുമാനമില്ലാത്തത് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വിറ്റഴിഞ്ഞു പോവാത്തത് അപ്പോഴെല്ലാം എഫക്റ്റീവ് ഡിമാൻഡ് ആ വിറ്റഴിഞ്ഞു പോകാനുള്ള ഡിമാൻഡ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ്റിനാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ മാന്ദ്യം അനുഭവിക്കുമ്പോൾ ആ മാന്ദ്യത്തെ നീക്കം ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫിസ്കൽ പോളിസി ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് നടപടികൾ വഴി നടപ്പിലാക്കാനായിട്ടും ഗവൺമെൻറ്റിന് പറ്റും ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് കണക്കുകളെ പറ്റിയാണ് നമുക്ക് ബജറ്റ് എന്ന് പറയാം ബജറ്റ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചതാണ് ഒരു വ്യക്തിക്കും ബജറ്റുണ്ട് ഒരു സർക്കാരിനുമുണ്ട് ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് ചെലവ് കണക്കാണ് ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഒരു ബജറ്റിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് റവന്യൂ ബജറ്റ് രണ്ട് ക്യാപിറ്റൽ ബജറ്റ് റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ ഒരു വർഷത്തെ വരുമാനമാണ് ചെലവാണ് ഇത് രണ്ടുമാണ് നമ്മൾ റവന്യൂ ബജറ്റിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ക്യാപിറ്റൽ ബജറ്റിലോ ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല പ്രോജക്റ്റുകളുമുണ്ട് നമുക്ക് ഒരു വർഷമൊന്നും നമ്മുടെ പറയാൻ പറ്റത്തില്ല ഒരു ദീർഘകാലയളവിൽ സർക്കാർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുമുണ്ട് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമുക്ക് ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയാം ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ചെലവുകളെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും പറയാം ഇനി ഈ റവന്യൂ വിഭാഗം മാത്രമായിട്ട് നമുക്ക് എടുക്കാം ആദ്യം ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ടേബിള് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ചാർട്ട് ശ്രദ്ധിക്കണം റവന്യൂ റിസീപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റിസീപ്റ്റ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് റവന്യൂ റിസീപ്റ്റ് ആണ് റവന്യൂ റിസീപ്റ്റ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ റവന്യൂ റിസീപ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ടാക്സ് റവന്യൂ രണ്ട്
non-tax revenue, tax revenue ne namukku parayam, nikuthi varimanam, non-tax revenue, nikuthi ithara varimanam, nikuthi varimanam nu parayunnathu, rendu tarathilana, pratyaksha nikuthiyum, paroksha nikuthiyum, varimanamulla njan government tax kodukkunnu, tax paid directly by me to the government, those who have money, varimanam nedunna oral government-inu kodukkunnu direct tax aanu example income tax allengil parayam corporate tax varimanam nedunna corporate mudalali mar firms kodukkunna tax corporate tax idu rendum direct tax aanu adhe samayam indirect tax undu nammal kadai poyittu sadhanam vaangunnu nammalil ninna panam swigarichu kadayude mudalali government-inu kodukkunnu namukku parayam sales tax tax paid indirectly to the government by an agent called salesman. Apoi avade, adu parioksha nikuthi aanu. Apoi parioksha nikuthi ennu parayumbozhaanu enikku rendu pradhanappetta karyangal aadyam parayendathu. Nammude naattil undaakkunna ulpannangalude mel undaya tax aayirunnu excise duty engil nammude naattilekku irakkumathi cheyidondirunna saadhanangalude mel eedaakkiya nikuthi aayirunnu customs duty. Ippol ee nikuthi structure ellam ee paranja excise duty yum customs duty adakkamulla indirect taxukal ellam otte peril nammal ippo ariyappedunnundu adinte peraanu GST goods and service tax ennu parayunna ചരക്ക് സേവന നികുതി ഇതിന്റെ ഒരു വിഭാഗം നമ്മൾ ഒരു ജിഎസ്ടി കൊടുത്തു നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ ജിഎസ്ടി ഉണ്ട് ആ ജിഎസ്ടിയുടെ പ്രത്യേകത അത് ഒരു വിഹിതം നമ്മൾ കൊടുക്കുന്ന 100 രൂപയുടെ സാധനം വാങ്ങുന്നു അതിനകത്ത് 5 രൂപ നമ്മൾ ജിഎസ്ടി കൊടുക്കുന്നെങ്കിൽ അതിൽ 2.5 രൂപ സെൻട്രൽ ഗവൺമെന്റിനും 2.5 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കുന്നു അതാണ് ജിഎസ്ടി അപ്പോൾ ഇതും നമ്മുടെ നികുതി വരുമാനത്തിന്റെ രണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് നികുതി വരുമാനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പ്രത്യക്ഷ നികുതിയും ഒന്ന് പരോക്ഷ നികുതിയും ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ഇനി നികുതി ഇതര വരുമാനം എന്ന് പറയുന്നത് സർക്കാരിന് കിട്ടുന്ന നോൺ ടാക്സ് റവന്യൂയിൽ വരുന്നതാണ് ലാഭമുണ്ട് സർക്കാരിന്റെ നോൺ ടാക്സ് റവന്യൂയിൽ വരുന്നതാണ് ഫീസ് ഫൈൻ എസ്റ്റേറ്റ്സ് ഉടമസ്ഥരില്ലാത്തവരുടെ വസ്തുക്കൾ സർക്കാരിന് കിട്ടുന്നു അടുത്തത് ഗ്രാൻഡുകൾ ഗിഫ്റ്റുകൾ പിന്നെ ലാഭം ലാഭവിഹിതം സർക്കാരിൻ്റെ പല സംരംഭങ്ങൾക്കും കിട്ടുന്ന ലാഭം ആ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം അതിനെ നമുക്ക് പറയാം ഡിവിഡൻറ്റ് ഇതെല്ലാം സർക്കാരിൻ്റെ നികുതി ഇതര വരുമാനങ്ങളാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മൂലധന വരുമാനമാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്ന് പറയുന്ന മൂലധന വരുമാനമാണ് അവിടെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് വായ്പകൾ ലോണുകളായിട്ടും വായ്പ ഇതര വരുമാനമായിട്ടും ഇവിടെ വായ്പകളിൽ വരുന്നതാണ് മാർക്കറ്റ് കമ്പോള വായ്പകൾ റിസർവ് ബാങ്കിൽ നിന്നും വാണിജ്യ ബാങ്കുകളിൽ നിന്നും നേടുന്ന വായ്പകൾ അടുത്ത ലഘു സമ്പാദ്യ പദ്ധതികൾ വഴി നേടുന്ന വരുമാനം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് നമ്മളൊരു സേവിങ്സ് ഡെപ്പോസിറ്റ് തുടങ്ങി അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ് ഗവൺമെൻറ്റിന് അതിന് പലിശ നമുക്ക് തരണം പക്ഷേ ഗവൺമെൻറ്റിന് അത് വായ്പ എടുക്കുകയാണ് അടുത്തത് വായ്പ ഇതര വരുമാനമുണ്ട് ഉദാഹരണത്തിന് ഗവൺമെൻറ്റിൻ്റെ ഒരു പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റിൻ്റെ ഒരു 10% ഓഹരി വിറ്റഴിക്കുന്നു വിൽക്കുന്നു സ്വകാര്യ വ്യക്തികൾക്ക് അതിന് നമുക്ക് പറയാം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് മൂലധന നിക്ഷേപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിർനിക്ഷേപം എന്ന് പറയും ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനം PSU അതിൻ്റെ ഒരു 10% ഓഹരി മാർക്കറ്റിൽ സ്വകാര്യ വ്യക്തികൾക്കോ വ്യക്തിക്കോ വിറ്റഴിക്കുന്നു അത് നമുക്ക് പറയാം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അടുത്തത് വായ്പകളുടെ തിരിച്ചടവ് അതും ഗവൺമെൻറ്റിൻ്റെ നികുതി ഇതര വരുമാനമാണ് ഇനി അടുത്തതായിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ട് പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണെങ്കിൽ ഇനി ചെലവെന്താണ് ഗവൺമെൻറ്റിൻ്റെ ചെലവെന്താണ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം റവന്യൂ എക്സ്പെൻഡീച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ നമ്മൾ മൊത്ത ഗവൺമെൻറ്റിൻ്റെ ചെലവിന് ഗവൺമെൻറ്റിൻ്റെ മൊത്ത ചെലവിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം പ്ലാൻ എക്സ്പെൻഡീച്ചറും നോൺ പ്ലാൻ എക്സ്പെൻഡീച്ചറും പ്ലാൻ എക്സ്പെൻഡീച്ചർ എന്ന് പറഞ്ഞാൽ പഞ്ചവത്സര പദ്ധതിയിലെ ഓരോ വിഭാഗങ്ങൾക്കായിട്ടും സംസ്ഥാനങ്ങൾക്കായിട്ടും നീക്കി ഇരിപ്പുണ്ട് അതിനെ നമുക്ക് പറയാം പ്ലാൻ എക്സ്പെൻഡീച്ചർ ഇനി അതല്ലാത്ത ഘടകങ്ങളിൽ നമുക്ക് പറയാം നോൺ പ്ലാൻ എക്സ്പെൻഡീച്ചർ പ്ലാൻ എക്സ്പെൻഡീച്ചറിലെ പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്ര പദ്ധതിയിലെ റവന്യൂ ചെലവ് പിന്നെ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ ഇനി ഇവിടെയാണ് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡീച്ചർ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അപ്പോൾ റവന്യൂ ഗവൺമെൻറ്റിൻ്റെ ചെലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെലവാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് റവന്യൂ എക്സ്പെൻഡീച്ചറിലെ നോൺ പ്ലാൻ എക്സ്പെൻഡീച്ചർ അത് മൂന്നെണ്ണമുണ്ട് ഒന്ന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പലിശയടവ് രണ്ട് സബ്സിഡി മൂന്ന് ഡിഫൻസ് സൈനിക ചെലവുകൾ ഇത് മൂന്നുമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ പ്ലാൻ
expenditure nu mătrăm la data ane țum prădani pentru munte cele vagal una interest payment de policy ada vagal rând subsidy munte defense ini capital expenditure ne numc plan item non plan item tiri gea unde cândre pătădile mule fene cele pine state government digal ca codicanda wipe gal adi ati cândre aparna prădeseșngal condla orada munte ini non plan expenditure lo non plan expenditure le defense avicitni vendna proiectul unde roadele, buildingele, palengele, acca ketan unde, amora kibumi, ketetangele, yantarangele, iveke unde. Ipre atum bilia pratiegada nu varie, inda capital expenditure ne pratiegada, nade pudaranatine government de valie valie proiectul unde acum bol, adu government ine oriu assetting gurand. Ini adita de parai nolade budgeting, jani vada paraniu, moptam rente gairing laide tiri chundu paraniu, revenue budgeting, capital budgeting, celebum varevum undanu paraniu. Va government inde celebum varevum tulie maial, namuk parayam santulita budget, balanced budget. Celeb varevine cal kudi alu, amul parayim kammi budget anna parayim. Ini varevandu parayindu celebine cal കൂടി ആലോ നമുക്ക് പറയാം സർപ്ലസ് ബജറ്റ് പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഗവൺമെന്റിനും സർപ്ലസ് ബജറ്റ് ഇല്ല കാരണം പലപ്പോഴും ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന കമ്മി ബജറ്റ് ഉണ്ടാവുന്നത് ഒരു സമ്പത്ത് വ്യവസ്ഥയെ സംബന്ധിച്ച് നല്ലതാണ് കാരണം നമ്മുടെ ഗവൺമെന്റിനെ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട് അലോക്കേഷൻ ഫംഗ്ഷൻ ഉണ്ട് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ഉണ്ട് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട് ഇതെല്ലാം നിറവേറ്റാൻ വേണ്ടി ഈ പറയുന്ന ചെലവുകളെല്ലാം നിറവേറ്റാൻ വേണ്ടി പലപ്പോഴും ഗവൺമെന്റിന്റെ ബജറ്റ് ഡെഫിസിറ്റ് ബജറ്റ് ആവും നമ്മുടെ എക്കണോമിക്സിലെ macroeconomicsile imi ette avasanathe chapter aanu open economy nammude sambandha vyavastha itre neram nammude padichathu closed economy aanu consumption de roopathilum investment de roopathilum government de roopathilum nammude padichu ini nammal sambandha vyavasthaye thurakkan povugiyaanu oru sambandha vyavasthaye thurakkuka ennu parayumbo namukkariya nammude vaadhayanangal thurakkukayaanu nammal joli thedi videshathekku pogunu nammal ulpadippikkunna ulpannangal videshathu vittezhikkunu nammal nammude thozhilaligalum nammude mudralimarum videshathu pala samrambangalil joli cheyyanayittum mudhalirakkanayittum pogunu idu kooda പണം ഉള്ളവൻ വിദേശത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു തിരിച്ചുമുണ്ട് വിദേശത്ത് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറക്കുമതി ചെയ്യുന്നു പണം ഉള്ളവൻ നമ്മുടെ നാട്ടിലെ പല പ്രോജക്റ്റുകളിലും പല ബിസിനസ് സംരംഭങ്ങളിലും നിക്ഷേപിക്കുന്നു വിദേശത്തെ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് ജോലിക്ക് വരുന്നു വിദേശ വ്യവസായികൾ നമ്മുടെ നാട്ടിൽ പുതിയ സംരംഭം തുടങ്ങുന്നു ഇതെല്ലാം ഓപ്പൺ എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ലിങ്കേജസ് ഉണ്ട് ഒന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ലിങ്കേജ് രണ്ട് ലേബർ മാർക്കറ്റ് ലിങ്കേജ് മൂന്ന് അസറ്റ് ലിങ്കേജ് അസറ്റ് എന്ന് പറഞ്ഞാൽ പണം ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി മൂന്ന് സാധനങ്ങളുടെ സേവനങ്ങളുടെ ലിങ്കേജ് ഇവിടെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട വാക്കാണ് അടവശിഷ്ടം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓപ്പൺ എക്കണോമിയിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് കറൻറ്റ് അക്കൗണ്ടും ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേർന്നതാണ് ഒന്ന് ബാലൻസ് ഓഫ് ട്രേഡ് അപ്പോൾ അടവ് ശിഷ്ടം എന്ന് പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് കറൻറ്റ് അക്കൗണ്ടും രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബാലൻസ് ഓഫ് ട്രേഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് മൈനസ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് മൈനസ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഈസ് കാൾഡ് ബാലൻസ് ഓഫ് ട്രേഡ് സാധനങ്ങളുടെ കയറ്റുമതിയിൽ നിന്ന് സാധനങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുമ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് കിട്ടുന്നു വ്യാപാര ശിഷ്ടം അടുത്തത് ബാലൻസ് ഓഫ് സർവീസ് അദൃശ്യമാണ് നമുക്ക് ഞാൻ വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ല പക്ഷേ സാധനങ്ങളുടെ കയറ്റുമതിക്ക് തുല്യമാണ് വിദേശത്തുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ആ സേവനം കാണാൻ പറ്റുന്നില്ല അദൃശ്യമാണ് അതുകൊണ്ട് അത് ഇൻവിസിബിൾ എന്ന് പറയാം ബാലൻസ് ഓഫ് സർവീസ് സർവീസിൻ്റെ ഔട്ട്ഫ്ലോയിൽ നിന്ന് സർവീസിൻ്റെ ഇൻഫ്ലോ കുറയ്ക്കണം അത് മൂന്നാമത്തെ കാറ്റഗറി അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് വിദേശത്ത് നിന്ന് പലതരത്തിലുള്ള ഗ്രാൻറ്റുകൾ കിട്ടാറുണ്ട് സ്കോളർഷിപ്പുകൾ കിട്ടാറുണ്ട് വിദേശത്തേക്കും ഗ്രാൻറ്റുകളും സ്കോളർഷിപ്പും സഹായങ്ങളായിട്ട് പോവാറുണ്ട് അതിനെ നമുക്ക് പറയാം ബാലൻസ് ഓഫ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസാക്ഷൻ അല്ല അവിടെ നിന്ന് സഹായം ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ തിരിച്ചങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് ആദ്യത്തെ കാറ്റഗറിയെ പോലെ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ട്രേഡ് ആണെങ്കിൽ രണ്ടാമത്തെ ബാലൻസ് ഓഫ് സർവീസിനെയും മൂന്നാമത്തെ ബാലൻസ് ഓഫ് ട്രാൻസ്ഫർ റെസീപ്സിനെയും കൂടെ ചേർത്ത് നമുക്ക് പറയാം
invisible trade. Visible trade anna paranjal aadyathe balance of trade aanengil randamatheyum moonamatheyum balance of service ni balance of unilateral transfers ni namukku cherthu parayam invisible trade. Idu moonum kuda kittu kootiyal namukku kittum balance of current account. Appa churukathil parayam balance of current account samam balance of trade plus balance of service plus balance of unilateral transfers allengil parayam visible trade plus invisible trade. Ini adutha pradhanapetta karyam current account. Ivide current account inde chart nokike aadyam nammal balance of trade paranju exportum importum paranju adutha balance of service ile verunna ghadagangalana net factor income ghadaga varimanangal kittunnathu adu nammal munpe padichathu pole tholilaligide vedanamayittu kittunnundu operating surplus aayittu kittunnundu pinne net non factor income verunnana shipping banking insurance nammade it meghala nammade naattilekku etra kodi rupayada sadhanamaanu software ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു നമ്മൾ വരുമാനം നേടുന്നത് അതും വരുന്നുണ്ട് സർവീസ് വരുന്നുണ്ട് ഈ പിന്നെ ട്രാൻസ്ഫർ പേയ്മെന്റ്സിന്റെ കൂട്ടത്തിലുള്ള ഗിഫ്റ്റ് റെമിറ്റൻസ് ഗ്രാൻഡും വരുന്നുണ്ട് ഇനി അടുത്ത ക്യാപിറ്റൽ അക്കൗണ്ട് പണം ഞാൻ പറഞ്ഞു പണം ഒരു പ്രധാനപ്പെട്ട അസറ്റ് ആണ് നമ്മുടെ വസ്തുവകകളേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അസറ്റ് ആണ് പണം അത് പണത്തിന്റെ രൂപത്തിലുണ്ട് സ്റ്റോക്കിന്റെയും ബോണ്ടിന്റെയും രൂപത്തിലുണ്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ രൂപത്തിലുണ്ട് അപ്പോൾ ഈ പണത്തിന്റെ സാധനങ്ങൾ ഈ പണത്തിന്റെ ക്രയ വിക്രയങ്ങളെ നമുക്ക് പറയാം ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ഒന്ന് രണ്ട് എക്സാമ്പിൾ എനിക്ക് പറയണം നമുക്കറിയാം നമ്മുടെ ജഗ്വാർ എന്ന് പറയുന്ന കാർ നമുക്ക് റോഡിൽ കൂടെ പോകുന്ന അറിയാം ആ കാർ എന്ന് പറയുന്നത് നമ്മൾ ഇതേവരെ കരുതിയിരുന്നത് വിദേശ കാർ എന്നാണ് പക്ഷേ അടുത്ത കാലത്ത് അത് ഇന്ത്യക്കാരൻ്റെ കാറായിട്ട് മാറി നമ്മുടെ ടാറ്റ എന്ന് പറയുന്ന കമ്പനി യു കെ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ പോയിട്ട് ആ അവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ കമ്പനിയായ ജഗ്വാർ എന്ന് പറയുന്ന ഫാക്ടറി ഇനി വാങ്ങി അവർ അപ്പോൾ ടാറ്റയുടെ സ്വന്തം ഉടമസ്ഥ അവകാശത്തിലായി ആ അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ സ്വകാര്യ കമ്പനി വിദേശത്ത് പോയി ഒരു കമ്പനി വാങ്ങുമ്പോൾ അതെന്താ അത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ നാണ്യം പോവുകയാണ് അത് നമ്മുടെ ഡെബിറ്റ് ഐറ്റത്തിൽ വരുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അതേപോലെ സുസുക്കി എന്ന് പറയുന്ന ജപ്പാൻ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ഒരു സുസുക്കി ബൈക്ക് കമ്പനി തുടങ്ങുന്നു അപ്പോൾ വിദേശ നാണ്യം നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് ട്രാൻസാക്ഷനാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് തരത്തിലുള്ള മൂലധന നിക്ഷേപമുണ്ട് ഒന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശത്തെ കമ്പനി നമ്മുടെ നാട്ടിൽ വന്ന ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന ചെയ്യുന്നു അതിന് നമുക്ക് പറയാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉദാഹരണം സാംസങ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ സുസുക്കി എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് കാർ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നു ഇത് ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നതിന് നമുക്ക് പറയാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലെ കമ്പനി റിലയൻസ് എന്ന് പറയുന്ന കമ്പനി വിദേശത്ത് പോയിട്ട് ഒരു ഓയിൽ ഫാക്ടറി തുടങ്ങുന്നു അല്ലെങ്കിൽ റിഫൈനിങ് ചെയ്ത് വിൽപ്പന ചെയ്യുന്നു അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇനി അതുകൂടാതെ നമ്മുടെ നാട്ടിലെ ഒരു കമ്പനിയിലെ വിദേശത്തെ ഒരു കമ്പനി നേരിട്ട് വന്ന് നിക്ഷേപം ചെയ്യാതെ ഷെയർ മാർക്കറ്റ് വഴി ഓഹരി നിക്ഷേപിക്കുന്നു ഓഹരി സ്വന്തമാക്കുന്നു അതിനെ നമുക്ക് പറയാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്കിവിടെ പറയാം ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എത്ര കണ്ട് പണം പുറത്തേക്ക് പോകുന്നു എത്ര കണ്ട് പണം അകത്തേക്ക് വരുന്നു ഇൻഫ്ലോസ് അകത്തേക്ക് വരുന്നു ഔട്ട്ഫ്ലോസ് പുറത്തേക്ക് പോകുന്നു ഇതിൻ്റെ ബാലൻസ് ആണ് ഇനി മൂന്ന് പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ ഇവിടെ പറയണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് സീറോയിൽ പോയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും വിദേശത്തെ സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള മൊത്ത കൊടുക്കൽ വാങ്ങലുകളുടെ അക്കൗണ്ട് പൂജ്യമാണെങ്കിൽ നമുക്ക് പറയാം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് സീറോ അതേസമയം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് നെഗറ്റീവ് ആയാൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിന് പറയാം അടവശിഷ്ട കമ്മി എന്ന് പറയാം ബജറ്റിൽ പഠിച്ചതുപോലെ തന്നെ അടവശിഷ്ട കമ്മി എന്ന് പറയാം അത് അധികം മിച്ചം വന്നാലോ അതിനെ സർപ്ലസ് എന്നും പറയാം ഇനി എപ്പോഴെല്ലാമാണ് സമ്പദ് വ്യവസ്ഥയിലെ അടവശിഷ്ടം കമ്മി നേരിടുന്നത് അപ്പോൾ അതിനെ നേരിടാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് സെൻട്രൽ ബാങ്കിന് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ അപ്പോൾ സെൻട്രൽ ബാങ്ക് ഇടപെട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻ നടത്തും അപ്പോൾ നമുക്കതിനെ പറയാം ഓട്ടോണമസ് ട്രാൻസാക്ഷൻ ആൻഡ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻ എപ്പോഴെല്ലാം സമ്പദ് വ്യവസ്ഥയിൽ അടവശിഷ്ട കമ്മി ഉണ്ടാകുന്നു അപ്പോഴെല്ലാം ഗവൺമെൻറ് സെൻട്രൽ ബാങ്കിൻ്റെ രൂപത്തിൽ ഇടപെട്ട് ആ അടവശിഷ്ട കമ്മി നികത്താനായിട്ട് ശ്രമിക്കാറുണ്ട് അതിന് നമുക്ക് പറയാം അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് ഇത്രയുമാണ് ഓപ്പൺ എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ
ഇതോടുകൂടി മാക്രോ എക്കണോമിക്സിൻ്റെ രണ്ട് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.